ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ തന്തൂരി ചിക്കൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് വരുന്ന ഒരു അടിപൊളി ഗ്രിൽ ചിക്കനാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനുവേണ്ടി ഞാൻ 1 കിലോ ചിക്കനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതൊരു 4 പീസാക്കിയിട്ട് സ്കിന്നൊക്കെ റിമൂവ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നന്നായി വാഷ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് വരിഞ്ഞെടുക്കുന്നുണ്ട്. നമ്മൾ മസാലയൊക്കെ തേക്കുമ്പോൾ നന്നായി ചിക്കൻ്റെ പീസിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ചിക്കൻ്റെ പീസൊക്കെ നന്നായി വരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റിവെക്കാം. ഇനി നമുക്ക് ചിക്കനിലേക്ക് പരറ്റാനുള്ള മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി 1 10 വെളുത്തുള്ളി, 1 10 ചുവന്നുള്ളി, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ 1 ചെറിയ പീസ് ഇഞ്ചി, ഇത്രയും ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വലിയ ജീരകം ചേർത്തു. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. 1 ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്. 2 ടീസ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. മിക്സിയുടെ ചെറിയ ജാറ് ഇതിനു വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ ചോപ്പറിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് നന്നായി അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചിക്കനിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒലീവ് ഓയിലിന് പകരം സൺഫ്ലവർ ഓയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. വെളിച്ചെണ്ണ യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഈ മസാല ചിക്കൻ്റെ പീസിലോട്ട് നന്നായി തേച്ച് പിടിപ്പിക്കാം. ഇപ്പോൾ മസാല ഒക്കെ നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇപ്പോൾ ഏകദേശം 2-3 മണിക്കൂർ ആയിട്ടുണ്ട്. ഇപ്പോൾ ചിക്കൻ്റെ ഉള്ളിലോട്ടൊക്കെ നന്നായി മസാല പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. ഞാനിവിടെ എയർ ഫ്രയറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എയർ ഫ്രയർ ഇല്ലെങ്കിൽ സാധാരണ ഒരു പാനിൽ വെച്ച് ഇതുപോലെ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചിക്കൻ പീസ് വെച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ 180 ഡിഗ്രിയിൽ 40 മിനിറ്റാണ് എയർ ഫ്രയറിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി 10 മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്ന് നമുക്ക് കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കാം. ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ 1 സൈഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി 10 മിനിറ്റ് നമുക്ക് അപ്പുറത്തെ സൈഡും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പീസും ഇതുപോലെ തന്നെ ഗ്രില്ല് ചെയ്തെടുക്കാം. ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചെയ്ത് നോക്കിയാൽ മതി. ഇങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റാണ്. ഒരു പാൻ വെച്ച് ചൂടാവുന്ന സമയത്ത് അതിലേക്ക് 1 ടീസ്പൂൺ ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചിക്കൻ്റെ മസാല കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, അത് ഇനി ഇതുപോലെ ചേർത്ത് കൊടുക്കാം. പച്ചമണം മാറുന്നതുവരെ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല ഒന്ന് നന്നായി വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ഇനി 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ഗ്രില്ല് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ മസാല ചിക്കനിലോട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ അടിപൊളി ഗ്രിൽ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 1 സവാള, അതുപോലെ തന്നെ കുറച്ച് മല്ലിയില, ഇത്രയും ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കാം. അതിലേക്ക് 1 ലെമണിൻ്റെ പകുതി നമുക്ക് ഇതുപോലെ പിഴിഞ്ഞൊഴിക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സവാള കട്ട് ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് കനം കുറച്ച് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഈ ഒരു ചിക്കൻ്റെ കൂടെ ഈ സവാളയുടെ മിക്സ് ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ആയിട്ടും ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇത് ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും കൂടെ ഒക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. ഈ ഒരു മയണൈസ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് ഒട്ടും ഓയിൽ ചേർക്കാതെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കഴിക്കാവുന്നതാണ്. മയണൈസിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.